എന്താ റോബോട്ടിനെ പോലെ? ഒന്നും പറയണ്ട ഏട്ടാ, മുടിയാനായിട്ടൊരു കഴുത്ത് വേദന. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ. ഒരു കാര്യം ചെയ്യ്, 101 പത്ത് മണിക്ക് ഗസ്റ്റ് ഉണ്ട്. രണ്ടാളും വേഗം വിട്ടു. സാധാരണ 12 മണിക്കല്ലേ ചെക്ക് ഇൻ? ഏതോ മാനേജർ ഫ്രണ്ടാ ഗസ്റ്റ്. പെട്ടെന്ന് സൈൻ ചെയ്തിട്ട് രണ്ടാളും പൊക്കോ. അത് എന്റെ ബ്രോ കൊണ്ടുപോയിട്ടുണ്ട്. വേമിട്ടോ വേമിട്ടോ. കാവ്യേ, കളിയാക്കൽ അങ്ങ് റിസപ്ഷൻ വരെ എത്തിയിട്ടാ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നിനക്ക് അരുണേട്ടനെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. അതിന് എനിക്കിഷ്ടമല്ലല്ലോ, അത് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലേലും സ്പാ ക്ലോസ് ചെയ്തിട്ടും അവൻ നിന്നെ കാണാൻ വേണ്ടിയല്ലേ നമ്മുടെ ഈ പണിയൊക്കെ ചെയ്ത് ഇവിടെ നിക്കണത്. എനിക്കിടയ്ക്ക് നിന്റെ മട്ടുഭാവം കാണുമ്പോ നിനക്കൊരു ഇഷ്ടമുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്ത്, ആവശ്യമില്ലാതെ ഓരോന്ന് പറയല്ലേ. മനുഷ്യ അവിടെ കഴുത്ത് വേദനിച്ച് നിൽക്കുമ്പോഴ അവളുടെ ഒരു. നീയേ താഴെ പോയി മോട്ടോർ ഓൺ ചെയ്ത് ബെഡ്ഷീറ്റും മടക്കിയെടുത്തോണ്ട് വാ. എന്തൊക്കെ ഓരോരുത്തർ പറഞ്ഞോണ്ട് വരുന്നത്. ഇനി ആ കിഴങ്ങൻ അവിടെ എന്തൊക്കെ ചെയ്തു വെച്ചോ ആവോ. ഇന്നെന്താ ലേറ്റ്? എനിക്ക് ലേറ്റ് ആയി പോയി. ഗുഡ് മോർണിംഗ് അരുണേട്ടാ. മാനേജർ വിളിക്കുന്നുണ്ട്, പുറത്തു പോവാനാണെന്ന് തോന്നുന്നു. ദൈവമേ പണിയാവോ. എന്താ ഒരു കളലക്ഷണം. ഓടി അവളിന്ന് ചെലപ്പഴേ വരുള്ളൂ. അമ്മയുടെ കൂടെ പല്ലെടുക്കാൻ പോയേക്കോ. അതെ, ഇതൊന്ന് പിടിക്കാൻ സഹായിക്കോ. പിന്നെന്ത്? സോറി ട്ടോ, ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. വേദന എല്ലാം കുറവുണ്ട് ട്ടോ. താങ്ക് യു. ഒന്നുകൂടെ ചെയ്തുതരാൻ പറ്റുമോ? അതെ, ഇന്നലെ ഞാൻ അടിയാ പ്രതീക്ഷ. അടിയോ? ഞാൻ എന്തിനാ അടിക്കുന്നേ?
എന്നെയോ ഞാൻ അറിയണ്ടേ, എന്റെ കഴുത്തല്ലേ? എന്നാ നിനക്ക് കഴുത്തുവേനായിട്ട് നീ അറിയാത്തായിരിക്കും. ഏ ഇല്ലെന്നേ ചെയ്തു, ഇല്ലെന്ന് ചെയ്തു, ഇല്ല ഇല്ല ഇല്ല. ഹലോ കാവ്യ, കട്ടിയല്ലേ? അറിയാതെ അന്നേരം പറ്റിപ്പോയി, സോറി. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണ്, പറ്റിപ്പോയി. ഇനി ഉണ്ടായില്ല, ഉറപ്പായിട്ട് ഇനി ഉണ്ടായില്ല. ഞാൻ ഈ നേരം ഒരു ടെൻഷൻ അടിച്ചതിന് ഒരു കണക്കുമില്ല. ദേവി ഏതൊരു വിഷയമാണ്, പ്ലീസ് കാവ്യ, പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ ഇത്ര ടെൻഷനില്ല. അരമണിക്കൂറോളം ഞാൻ നിന്നോട് സംസാരിച്ചു, നീ ഒന്നും മിണ്ടിയില്ല. അതിൽ നിനക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ഇവിടുന്ന് പോകാന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയും ചെയ്തത് നീ എൻ്റെ ആണെന്ന് തോന്നലുകൊണ്ട് മാത്രമാണ്. സോറി. ഹലോ, എന്താ കട്ട് ചെയ്തേ? ഇത്രയും സോറി പറഞ്ഞിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യായിരുന്നപ്പോ. ഞാൻ അരുണേറ്റന്റെ ആണെന്നുള്ള തോന്നലുകൊണ്ട് ചെയ്തെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ സോറി ചോദിക്കുന്നത്? പോയി കിടന്നുറങ്ങ അരുണേട്ടാ. ഗുഡ് നൈറ്റ്. ചന്ദം ചേർത്തും രാവിൻ മാറിൻ മറുകൾ പൂവൻ നോമൽ ചുങ്ങാൻ
ചിരിപ്പും ചിരി കോർത്തൊരു താരകരാന്തലുമായി